ഹലോ, വെൽക്കം ടു സൈനാസ് മാജിക് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അപ്പത്തിൻ്റെ മാവ് വെച്ചിട്ട് ഒരു കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും ഈ കിണ്ണത്തപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഈ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കിണ്ണത്തപ്പം ചെയ്യാനായിട്ട് നമ്മൾ അപ്പത്തിനൊക്കെ ആട്ടി വെക്കുന്നില്ല, അതേപോലെ അങ്ങ് ആട്ടി വെക്കുക. പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് ഒരു വ്യത്യാസം വരും. നമ്മൾ ഏകദേശം നമ്മുടെ ഇഡലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം. പിന്നെ ഇത് 2 കപ്പ് പച്ചരിയാണ്. പച്ചരി 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇട്ടിരുന്നതാണ് ഈ പച്ചരി. ഇനി ചോറ് 1/2 കപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങ 2/3 കപ്പ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് കിണ്ണത്തപ്പം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്പം ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പം നമ്മളിവിടെ ഇന്ന് കിണ്ണത്തപ്പമാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതെല്ലാം കൂടി നമ്മൾ മിക്സഡ് ജാറിലിട്ട് നന്നായി ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഗ്രൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ മിക്സഡ് ജാർ എടുത്ത് വെച്ചു. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കുതിർത്ത പച്ചരിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടു, 2/3 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്. ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്യുന്നതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഡീപ്പ് ബോട്ടം കണ്ടെയ്നർ എടുക്കുക. അടുപ്പുള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ ഈ മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം പൊങ്ങി ഇങ്ങനെ പുറത്തു പോകാണ്ടിരിക്കാനായിട്ടാണ് ഇതേപോലെ ഡീപ്പ് ബോട്ടം കണ്ടെയ്നർ എടുക്കേണ്ടത് അടുപ്പുള്ളത്. ഇനി നമുക്ക് അടുത്ത ദിവസം തുറന്ന് നോക്കാം. അടുത്ത ദിവസം രാവിലെയാണിത് മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കിണ്ണത്തപ്പം ചെയ്യാനായിട്ട് ഇവിടെ ഇഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഇഡലി തട്ട് വെച്ചു. ആ ഇഡലി തട്ടിലേക്കാണ് നമ്മൾ 4 കിണ്ണങ്ങൾ എണ്ണ തേച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആട്ടി വെച്ചിരുന്ന കിണ്ണത്തപ്പനുള്ള ബാറ്റർ ആ കിണ്ണത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഞാനൊരു ചെറിയ ഏത്തയ്ക്ക എടുത്ത് റൗണ്ടായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ആ ഏത്തയ്ക്ക ഈ മാവിലേക്ക് ഓരോ കിണ്ണത്തിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ കിണ്ണത്തപ്പം വേവിക്കാനായിട്ട് പോകാം. നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ റെഡി. അപ്പോൾ ഈ കിണ്ണത്തപ്പത്തിന് നമുക്ക് ഒരു പേരും കൂടി ഇടാം. ഏത്തയ്ക്ക വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പം, ഏത്തയ്ക്ക കിണ്ണത്തപ്പം. ഈ കിണ്ണത്തപ്പം കഴിക്കാനായിട്ട് അതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാപ്പാലാണ്. അപ്പം നമ്മളിവിടെ തേങ്ങാപ്പാലും കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു കിണ്ണത്തപ്പം ചെയ്തു നോക്കുക. വളരെ ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തി എന്ന് പറയാം. കാരണം നമ്മളിവിടെ ഏത്തയ്ക്കയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കുട്ടികൾക്കായിരിക്കും ഈ തേങ്ങാപ്പാലും അപ്പവും ഒക്കെ ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക്. അപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇത് വെച്ച് കൊടുക്കുക. ഇനി അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ചിൽ ദെൻ, ബൈ ബൈ, ടേക്ക് കെയർ.